വെൽക്കം ടു ചാനൽ എല്ലാവരും എല്ലോ ആ ഞങ്ങളും ഓണമൊക്കെ ആഘോഷിച്ചു അപ്പൊ ഇന്ന് നമ്മൾക്ക് ഒരു പുതിയ കഥ കേൾക്കാം ഞങ്ങളൊരു പുതിയ കഥ വന്നിരിക്കുന്നത് നമ്മുടെ കഥയുടെ പേരെന്താശിയു ും നല്ല സ്വീറ്റ് ആയിട്ടുള്ള കഥയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് പറയാൻ പറ്റും എല്ലാവർക്കും അത് പറയാൻ പറ്റും ഞങ്ങൾ പറഞ്ഞത് കേട്ട് പഠിച്ചിട്ട് എല്ലാ കൂട്ടുകാർക്കും അത് പറയാൻ പറ്റും അല്ലേ ആ നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം ഹലോ നമുക്ക് കഥ നമ്മളിന്റെ കഥര വരാനും മുത്തശ്ശിയും കുഞ്ഞിക്കിലയും അപ്പോൾ ഒരിതൊരുതൊരുതത്ത് ഒരു മുത്തശ്ശിയുണ്ടായിരുന്നു ആ മുത്തശ്ശിയുടെ വീടിന് മുമ്പിൽ ഒരു മരമുണ്ടായിരുന്നു അപ്പോൾ ആ മരത്തിൽ ഒരമ്മക്കിള് കൂടൂട്ടിരുന്നു അപ്പോൾ ആ മ അപ്പമ്മക്കിളീൻ്റെ നാന്യമണികളെല്ലാം തീർന്നു പോയി അപ്പോൾ അമ്മക്കിളി ധാന്യമണികൾ ശേഖരിക്കാനായിട്ട് പറന്നുപോയി അപ്പോൾ ആ മുട്ട ആ ആ കൂടിനകത്തുണ്ടായിരുന്നു മുട്ട വിരിഞ്ഞു അങ്ങട്ട് ആ മുട്ടയുടെ ഉള്ളിനൊരു കുഞ്ഞിക്ക് വീണ്ടും പറക്ക ശ്രമിച്ചു അപ്പോ അപ്പോ കുഞ്ഞിക്കീളി മരത്തി അപ്പോ കുഞ്ഞിക്കീളി പതുക്കെ 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 നടന്നു പോയപ്പോ ഒരു പശു വീണക്കാണ് എക്ക നിങ്ങളോ എന്റെ അമ്മന്ന് ആ പശു വരയാ ഞാനല്ല നി അമ്മ ഞാൻ വേണമെങ്കിൽ നിനക്ക് പാല് വരാമെന്ന് അപ്പോൾ കുഞ്ഞിക്കീട് പറഞ്ഞ് വേണ്ട വേണ്ട അപ്പം കുഞ്ഞിക്കിൽ മടന്ന് 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 വയപ്പോൾ ഒരു ആടിനെ കണ്ടു എന്നിട്ട് ചോദിച്ചാൽ നിങ്ങളാണോ എൻ്റെ അമ്മ എന്ന് ആട് പറയാ ഞാൻ ഞാനെല്ലാം നിൻ്റെ അമ്മ ഞാൻ വേണമെങ്കിൽ പുല്ല് വരാം അപ്പോൾ കുഞ്ഞുക്കിലും വേണ്ട വേണ്ട അപ്പോൾ കുഞ്ഞുക്കിലെ നടന്ന് നടന്ന് പോയപ്പോൾ ഒരു മുത്തശ്ശിയൊക്കെ ഉണ്ടോ എന്നിട്ട് ആ മുത്തശ്ശിയോട് ചോദിക്കുക നിങ്ങളാണോ എൻ്റെ അമ്മ എന്ന് അപ്പോൾ ആ മുത്തശ്ശി പറയാം ഞാനല്ല നിൻ്റെ അമ്മ പക്ഷെ എനിക്ക് നിൻ്റെ അമ്മ പേടിയ എനിക്ക് നിൻ്റെ അമ്മ കണ്ടുപിടിക്കാനായി സഹായിക്കാം അപ്പോൾ കുഞ്ഞിക്കിളിയെ മുത്തശ്ശി കയ്യിലെടുത്തോണ്ട് ആ കൂ മരത്തിൻ്റെ കൂട്ടിനകത്ത് വച്ചു ആ അത് മുത്തശ്ശിയും കുഞ്ഞിക്കിളിയും അമ്മക്കിളിയെ കാത്തിരുന്നു അപ്പോൾ അമ്മക്കിളി പറന്ന് അമ്മക്കിള്ളി പറന്നു വന്നപ്പോൾ കുഞ്ഞ കിളി അമ്മക്കിളിയോട് എല്ലാ കാര്യവും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അപ്പോൾ അമ്മക്കിളി അനുഭൂതത്തോടുകൂടിയത് കേട്ടു അപ്പോൾ അമ്മക്കിളി മുത്തശ്ശിയോട് നന്ദി പറഞ്ഞു ഈ കഥയുടെ സാരാംശം കൂട്ടുകാരെ നമ്മളെൻ്റെ നമ്മളെ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ മറ്റവരൊക്കെ നമ്മളുടെ ഭരത്ത് പറഞ്ഞ കഥ എല്ലാവരും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ അതേ കഥ ഒന്നും കൂടി നല്ല മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ ഇതൊക്കെ കേട്ട് പഠിച്ചിട്ട് പല മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാം പല കോമ്പറ്റീഷൻസിനും പോവാം കേട്ടോ ഹാ അപ്പം നമ്മളുടെ കഥയുടെ പേരെന്താണ് ആ നമ്മളുടെ കഥയുടെ പേരാണ് മുത്തശ്ശിയും കുഞ്ഞക്കിളിയും മുത്തശ്ശിയും കുഞ്ഞിക്കിളിയും ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു ആ മുത്തശ്ശിയുടെ വീടിന് മുൻപിൽ ഒരു മരമുണ്ടായിരുന്നു ആ മരത്തിൽ ഒരു അമ്മക്കിളി ഒരു അമ്മക്കിളി കൂടുകൂട്ടിയിരുന്നു ആ എന്താണ് ഒരിടത്തൊരിടത്ത് ഒരു ഉണ്ടായിരുന്നു ആ മുത്തശ്ശിയുടെ വീടിന് മുൻപിൽ ഒരു മരമുണ്ടായിരുന്നു ആ മരത്തിൽ അമ്മക്കിളി ഒരു അമ്മക്കിളി കൂട് കൂട്ടിയിരുന്നു അപ്പോൾ ആ കൂട്ടിനകത്ത് ഒരു ചെറിയ മുട്ടയുണ്ടായിരുന്നു ആ അമ്മക്കിളി ദിവസങ്ങളോളം ആ മുട്ട വിരിയാനായിട്ട് കാത്തിരുന്നു പക്ഷെ ആ മുട്ട വിരിഞ്ഞില്ല അപ്പം എന്തു പറ്റി ആ അമ്മക്കിളിയുടെ ധാന്യമണികളെല്ലാം തീർന്നുപോയി ആ അമ്മക്കിളി ശേഖരിച്ചു വെച്ചിരുന്ന ധാന്യമണികളെല്ലാം തീർന്നു പോയി അപ്പൊ ആ അമ്മക്കിളി ധാന്യമണികൾ ശേഖരിക്കാനായിട്ട് പുറത്തേക്ക് പറന്നു പോയി ആ സമയം എന്ത് പറ്റി ആ സമയം ആ മുട്ട വിരിഞ്ഞു അതിൽ നിന്നും ഒരു കുഞ്ഞക്കിളി പുറത്തേക്ക് വന്നു ആ കുഞ്ഞക്കിളി പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു ചിറകിട്ടടിച്ച് പറക്കാൻ ശ്രമിച്ചു ആദ്യത്തെ പ്രാവശ്യം ചിറകിട്ടടിച്ച് പറക്കാൻ ശ്രമിച്ചു പറ്റിയില്ല വീണ്ടും കുഞ്ഞിക്കിളി ചിറകിട്ടടിച്ച് പറക്കാൻ ശ്രമിച്ചു അപ്പം എന്തു പറ്റി കുഞ്ഞു മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണു ആ വീണ്ടും ചിറകിട്ടടിച്ച് പറക്കാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞിക്കിളി മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണു എന്നിട്ട് കുഞ്ഞിക്കിളി എഴുന്നേറ്റ് പതുക്കെ പതുക്കെ നടന്നു പോയപ്പോൾ ആരെ കണ്ടു ആ നടന്നു പോയപ്പോൾ ഒരു പശുവിനെ കണ്ടു അപ്പോൾ കുഞ്ഞിക്കിളി ചോദിച്ചു നിങ്ങളാണോ എൻ്റെ അമ്മ എന്ന് അപ്പോൾ പശു പറഞ്ഞു ഞാനല്ല നിന്റെ അമ്മ ഞാൻ വേണമെങ്കിൽ നിനക്ക് പാല് തരാമെന്ന് അപ്പോൾ കുഞ്ഞിക്കിളി പറഞ്ഞു വേണ്ട വീണ്ടും കുഞ്ഞിക്കിളി പതുക്കെ 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 നടന്നു പോയി അപ്പോൾ ആരെ കണ്ടു ആ ഒരു ആടിനെ കണ്ടു എന്നിട്ട് ചോദിച്ചു നിങ്ങളാണോ എൻ്റെ അമ്മ എന്ന് അപ്പോൾ ആട് പറഞ്ഞു ഞാനല്ല നിൻ്റെ അമ്മ ഞാൻ വേണമെങ്കിൽ നിനക്ക് പുല്ല് തരാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിക്കിളി പറഞ്ഞു വേണ്ട വീണ്ടും കുഞ്ഞിക്കിളി നടന്ന് 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 പോയപ്പോൾ ആരെ കണ്ടു ഹാ മുത്തശ്ശിയെ കണ്ടു എന്നിട്ട് ചോദിച്ചു നിങ്ങളാണോ എൻ്റെ അമ്മ എന്ന് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഞാനല്ല നിൻ്റെ അമ്മ പക്ഷേ ഞാൻ നിൻ്റെ അമ്മയെ കണ്ടെത്താൻ സഹായിക്കാമെന്ന് എന്നിട്ട് മുത്തശ്ശി എന്തു ചെയ്തു ആ കുഞ്ഞിക്കിളിയെ കയ്യിലെടുത്ത് പതുക്കെ പതുക്കെ നടന്നു പോയിട്ട് ആ മരത്തിൻ്റെ മുകളിലത്തെ ചില്ലയിൽ വെച്ചു ആ കൂടിനകത്ത് വെച്ചു കുഞ്ഞിക്കിളിയെ മുത്തശ്ശി ആ കൂടിനകത്ത് വെച്ചു എന്നിട്ട് മുത്തശ്ശിയും കുഞ്ഞിക്കിളിയും കൂടി അമ്മക്കിളി വരാനായിട്ട് കാത്തിരുന്നു അപ്പ ആര് വന്നു ആ അമ്മക്കിളി പറന്ന് 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 വന്നു ധാന്യമണികളൊക്കെ ശേഖരിച്ച് അമ്മക്കിളി പറന്ന് പറന്ന് വന്നു എന്നിട്ട് അപ്പ എന്ത് സംഭവിച്ചു ഹാ പറന്നു വന്നപ്പോൾ ഈ കുഞ്ഞിക്കിളിയെ കാണാനിടയായി അല്ലേ മുട്ട വിരിഞ്ഞ് കുഞ്ഞിക്കിളിയെ കണ്ടു അമ്മക്കിളിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോ എന്താ എന്താ സംഭവിച്ചത് ആ കുഞ്ഞിക്കിളി ഈ നടന്ന കാര്യങ്ങളെല്ലാം അമ്മക്കിളിയോട് പറഞ്ഞു അപ്പോ അമ്മക്കിളി ഇതെല്ലാം അത്ഭുതത്തോടെ കേട്ടിരുന്നു ആ എന്നിട്ട് എന്ത് ചെയ്തു ആ അമ്മക്കിളി മുത്തശ്ശിയോട് നന്ദി പറഞ്ഞു കുഞ്ഞിക്കിളിയെ രക്ഷിച്ചില്ലേ ആ അതുകൊണ്ട് അമ്മക്കിളി മുത്തശ്ശിയോട് നന്ദി പറഞ്ഞു ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് കുഞ്ഞു കുട്ടികളല്ലേ എല്ലാവരും ഒന്ന് ആലോചിച്ചേ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി ഹാ നാം എല്ലാവരും നമ്മളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കണം അല്ലേ ആ നിങ്ങളെല്ലാവരും നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അല്ലേ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുമോ ചെയ്യുമല്ലേ ആ അപ്പം ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായി അപ്പം എല്ലാവരും ഇത് കേട്ട് പഠിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നല്ല എക്സ്പ്രഷനൊക്കെ ഇട്ട് അപ്പം അതൊക്കെ നന്നായിട്ട് പറയാം കോമ്പറ്റീഷൻസിനൊക്കെ പോകാം അല്ലേ നിങ്ങൾക്കൊരു കഥ കിട്ടിയില്ലേ ഇപ്പോൾ ആ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റ് കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കണ്ടതിൽ ഒരുപാട് നന്ദി